ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് പിന്നിൽ ഒരുപാട് അണിയറ കഥകൾ ഉണ്ടാകും. ആരും അറിയാതെ പോകുന്ന അണിയറ കഥകൾ. അത്തരമൊരു അണിയറ കഥ മൃഗയ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ലോകദാസും ഐ വി ശശിയും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. വാറുണിയെ ലോകദാസ് സൃഷ്ടിച്ചത് വിരൂപനായിട്ടാണ്. വിരൂപനായ വാറുണി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടുമോ എന്ന് ഐ വി ശശിക്ക് സംശയം. കാരണം മമ്മൂട്ടി വിരൂപനായി അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ സ്വീകരിക്കില്ല എന്ന് ഐ വി ശശിക്ക് ഒരു സംശയം കൃത്യമായി ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം വാറുണ്യെ അങ്ങ് സുന്ദരനാക്കി മാറ്റി. മൃഗയുടെ സെറ്റിൽ ആദ്യ ദിവസം ലോകദാസ് എത്തിയപ്പോൾ കണ്ടത് ജുബയും മുണ്ടുമൊക്കെ ആയിട്ട് നല്ല സുന്ദരനായി, കഴുത്തിൽ സ്വർണ്ണമാലയൊക്കെ ആയിട്ട് നല്ല സുന്ദരനായി നിൽക്കുന്ന മമ്മൂട്ടി. ലോകദാസ് അന്തം വിട്ടുപോയി. താൻ സൃഷ്ടിച്ച വാറുണി അല്ല ഈ വാറുണി എന്ന് ലോകദാസ് ഐ വി ശശിയോട് പറഞ്ഞു. ഐ വി ശശിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഐ വി ശശി പറഞ്ഞു, മമ്മൂട്ടിക്ക് കുടുംബ പ്രേക്ഷകർ കൂടുതലാണ്. മമ്മൂട്ടി വിരൂപനായി അഭിനയിച്ചു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ മാറിപ്പോകും. മാത്രമല്ല മമ്മൂട്ടിയുടെ ആരാധകർക്ക് ഇത് താങ്ങാനും ആകില്ല. അതുകൊണ്ട് മമ്മൂട്ടിയെ സുന്ദരനായ വേട്ടക്കാരനാക്കി അഭിനയിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷേ ലോഹിത്ദാസ് വിട്ടുകൊടുത്തില്ല. ലോഹിത്ദാസ് പറഞ്ഞു, എൻ്റെ മനസ്സിലെ വാറുണി ഇതല്ല. ഇങ്ങനെ ഒരു വാറുണ്ണിയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നതെങ്കിൽ സിനിമ പരാജയപ്പെടും. മമ്മൂട്ടിയുടെ സാധാരണ ചിത്രങ്ങളിൽ സാധാരണ ചിത്രമായി ഈ ചിത്രം മാറും. മൃഗയ എന്ന ചിത്രം ഒരു കാരണവശാലും ക്ലാസിക്കാവില്ല. മൃഗയ എന്ന ചിത്രം ക്ലാസിക്കാവണമെങ്കിൽ വാറുണ്ണി വിരൂപനാകണം. എന്തായാലും ഐ വി ശശിയും ലോകദാസും ഇക്കാര്യം പറഞ്ഞ് തമ്മിൽ തെറ്റി. ഒടുവിൽ മമ്മൂട്ടി ഇടപെട്ടു. രണ്ടുപേരുടെയും വാദം മമ്മൂട്ടി കേട്ടു. സ്ക്രിപ്റ്റ് മമ്മൂട്ടി നേരത്തെ വായിച്ചിരുന്നു. മമ്മൂട്ടി ഒടുവിൽ പറഞ്ഞു, ലോഹിയുടെ കാര്യം തന്നെ, ലോഹിയുടെ പിടിവാശി തന്നെ നടക്കട്ടെ, ഒരു പരീക്ഷണത്തിന് നമുക്ക് ഒരുങ്ങാം. അങ്ങനെ വിരൂപനായ വാറുണിയെ സൃഷ്ടിച്ചു മേക്കപ്പ് മാൻ. വിരൂപനായ വാറുണിയെ സൃഷ്ടിച്ചപ്പോൾ വാറുണിയുടെ മാനരസങ്ങൾ, ഈ നടക്കുന്ന കുറുക്കനെ പോലെ കുറുക്കൻ്റെ കണ്ണുകളും പ്രത്യേക രീതിയിലുള്ള നടത്തവും ഒക്കെ ഉണ്ടാക്കിയത് മമ്മൂട്ടിയാണ്. വാറുണിയുടെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കുറുക്കൻ്റെ കണ്ണും പ്രത്യേക രീതിയിലുള്ള നടത്തവും പ്രത്യേക രീതിയിലുള്ള ചിരിയും ഒക്കെ മമ്മൂട്ടി സൃഷ്ടിച്ചു. അങ്ങനെ ലോഹിത്ദാസ് എഴുതി വെച്ച കഥാപാത്രത്തെക്കാൾ ഉയരത്തിലായി മമ്മൂട്ടിയുടെ വാറുണി. മൃഗയ റിലീസ് ചെയ്യുമ്പോൾ ഐ വി ശശിക്കും ലോഹിത്ദാസിനും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും ടെൻഷൻ അനുഭവിച്ചു. കാരണം ആരുടെ പിടിവാശിയാണ് ജയിച്ചത് എന്ന് കാണാനുള്ള ടെൻഷനായിരുന്നു അത്. ലോഹിത്ദാസിൻ്റെ പിടിവാശി തന്നെ ജയിച്ചു. പ്രേക്ഷകർ വാറുണിയെ സ്വീകരിച്ചു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നിത്യഹരിത ചിത്രമായി മൃഗയ മാറി. ഇന്നും ചാനലുകളിൽ മൃഗയ പ്രദർശിപ്പിക്കുമ്പോൾ റേറ്റിംഗ് വളരെ കൂടുന്നുണ്ട്. അതിന് കാരണം ലോഹിത്ദാസിൻ്റെ, എന്താ പറയുക, ലോഹിത്ദാസിൻ്റെ ആ പിടിവാശിയാണ്. സുന്ദരനായിട്ടാണ് വാറുണി പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, സുന്ദരനായി പ്രത്യക്ഷപ്പെട്ട വാറുണിയെ ജനങ്ങൾ സ്വീകരിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. മമ്മൂട്ടി വിരൂപനായി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ആ വാറുണിക്ക് പ്രത്യേകതകൾ ഒരുപാട് വന്നത്.